ബഹുമാന്യരായ ഭരണകക്ഷി അംഗങ്ങൾ ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് പീലാത്തോസിനെയാണ് ഓർമ്മ വന്നത്. ഉമ്മൻചാണ്ടിയെ ക്രൂശിക്കാൻ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത ആളുകൾ ഇപ്പോൾ നിയമസഭയിൽ വന്ന് പറയുകയാണ് അദ്ദേഹം നീതിമാനായിരുന്നു. ഒരു ക്രിമിനൽ ഗൂഢാലോചന ഈ കേസിൽ നടന്നു. അതാണ് CBI റിപ്പോർട്ടിന്റെ ക്രക്സത. ഇതൊരു വ്യാജ നിർമ്മിതിയാണ് ഈ കത്ത്. പണം മേടിച്ചിട്ടുണ്ടാക്കിയ കത്താണ്. ആ വ്യാജ നിർമ്മിതിയുടെ പുറകിൽ ഒരു ക്രിമിനൽ കോൺസ്പിറസി ഉണ്ട്. ആ ക്രിമിനൽ കോൺസ്പിറസിയിലെ ഒന്നാം പ്രതി അധികാരത്തിലേറ്റ് മൂന്നാമത്തെ ദിവസം സ്വന്തം ആഫീസിൽ ഈ പരാതിക്കാരെ വിളിച്ചു പറഞ്ഞ് പരാതി വാങ്ങിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഈ കേസ് അത് CBI-യോട് തന്നെ ഈ ക്രിമിനൽ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് സർക്കാർ ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം. സതീശനും വിജയനും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അത് ഈ മുഖ്യമന്ത്രിയായപ്പോ അല്ല, മുഖ്യമന്ത്രിയാകുന്നതിന് മുൻപ് ഈ ദല്ലാളെന്ന് പറയുന്ന ആളില്ലേ, അയാൾ എൻ്റെ അടുത്ത് വന്നപ്പോ ഇറങ്ങി പോകണം നിങ്ങളെന്ന് പറഞ്ഞാണ് ഞാൻ. ഇതിലൊന്നും മറച്ചു വെക്കാനില്ലാത്തത് കൊണ്ടാണ് ചട്ടപ്രകാരം നിലനിൽപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ ഈ പ്രമേയത്തിൽ തന്നെ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറായത്. അങ്ങക്ക് ഈ റിപ്പോർട്ട് ഇപ്പോൾ കയ്യിലുണ്ട് എന്ന് ഉത്തമ വിശ്വാസമുണ്ടെങ്കിൽ അതിൽ പറയുന്ന ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ പറയുന്ന അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടോളൂ. അതുമായി ബന്ധപ്പെട്ട് നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം, അത് പരിശോധിക്കാം. അതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസമില്ല. ഇവിടെ കോൺസ്പിറസി നടന്നു എന്ന് പറഞ്ഞു, അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. ആ CBI റിപ്പോർട്ടിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ള കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് ഉന്നയിക്കാം. അതിൽ നിയമപരമായ പരിശോധന നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതാണ് എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി. ഒരു ദശാബ്ദത്തിന് ശേഷം വീണ്ടും സോളാർ എത്തുന്നു. ഗൂഢാലോചനയുടെ പേരിൽ വിവാദം കൊഴുപ്പിക്കാൻ പ്രതിപക്ഷവും പ്രതിരോധിക്കാൻ ഭരണപക്ഷവും ഇറങ്ങുന്നു. CBI റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ പുതുപ്പള്ളി പ്രതിനിധിയായി നിയമസഭയിലെത്തിയ വേളയിലാണ് വിവാദം കൊഴുക്കുന്നത് എന്നത് യാദൃശ്ചികമല്ല. സോളാറിൽ കോൺഗ്രസ് ഊർജം കാണുമ്പോൾ മരണശേഷം കൂടുതൽ ശക്തനായ ഉമ്മൻചാണ്ടിയെ പ്രതിരോധിക്കാൻ ഭരണപക്ഷം വെള്ളം കുടിക്കുമോ? സാങ്കേതികതയ്ക്കപ്പുറം സോളാറിന്റെ രണ്ടാം ഉയിരിൽ അതിജീവനം കഠിനമോ? രണ്ടാം ഭ്രമണപഥത്തിൽ തിരിച്ചടി നേരിടേണ്ടി വരുന്നത് ആർക്കാണ്? നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: നാസർ കൊളായി, മുതിർന്ന CPIM നേതാവ്; ഹെൻറി ഓസ്റ്റിൻ, കോൺഗ്രസ് നേതാവ്; പ്രൊഫസർ AG ജോർജ്, രാഷ്ട്രീയ നിരീക്ഷകൻ; ഒപ്പം N. ശ്രീകുമാർ, മാധ്യമപ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനും. ആദ്യം ശ്രീ ഹെൻറി ഓസ്റ്റിനിലേക്ക്, കോൺഗ്രസ് പ്രതിനിധി. ശ്രീ ഹെൻറി, എന്താണ്